Hi friends, I am Sooryan. We are going to make a pambaram. We are going to make a pambaram. One leaf clockwise and one leaf anti-clockwise. So, we are going to make a pambaram. I am going to make a chart paper. I'm going to cut it. I will mark it. I am going to go to the next one. We will put it in the middle. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം, ഒന്നിക്ക് വേണമെങ്കിൽ ഒന്നും എഴുതിയത് രണ്ടെണ്ണം എഴുതിയേക്കുന്നത് ഇവിടെ എടുത്ത് ഒട്ടിക്കുക, ഇങ്ങനെ ഒട്ടിക്കുക. എന്നിട്ട് പിന്നെ രണ്ടെണ്ണം എഴുതിയേക്കുന്നത് എടുത്തൊട്ടിക്കുക. എഴുതേൻ്റെ ഗുണമാണ് പിന്നെ രണ്ടെണ്ണം എഴുതി എടുത്തൊട്ടിക്കുക, പിന്നെ രണ്ടെണ്ണം എഴുതിയത് എടുത്ത് ഒട്ടിക്കുക. പിന്നെ വേറൊരു റൗണ്ട് എടുക്കുക, അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിക്കാൻ ശ്രദ്ധിക്കണം, ഒരു ഈ റൗണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയതേ, ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ റൗണ്ട് കാണണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പമ്പരത്തിൻ്റെ ഇത് റെഡിയായി. അപ്പോൾ നമുക്ക് അടുത്തത്, അതിനുവേണ്ടി ഞാൻ വേറൊരു ഒരു അതിനേക്കാൾ ഒരു കുഞ്ഞിതാണ് ഉണ്ടാക്കേണ്ടത്, ഫ്രണ്ടിൽ വെക്കേണ്ടത്. അതിനൊരു ബ്ലൂ പേപ്പറാണ് എടുത്തേക്കുന്നത്. കൊണ്ട് ഇനി ചെയ്യുന്ന എല്ലാവർക്കും സിമ്പിൾ ആയിരിക്കും, മറ്റേ ചെയ്തവരെ ചെയ്താൽ മതി. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞുതരാം. നേരത്തെ പോലെ തന്നെ ഒരു മാർക്കിട്ട് കൊടുക്കുക, നല്ലൊരു മാർക്കിടുന്നതായിരിക്കും നല്ലത്. അപ്പം നല്ല കറക്റ്റായിട്ട് നമുക്ക് മടക്കാം. നേരത്തെ പോലെ തന്നെ കട്ടർ എടുക്കുക, നമ്മളിങ്ങനെ മുറിച്ചെടുക്കുക.
അപ്പം ഞാനൊരു പ്രാവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രാവിൻ്റെ മാത്രമല്ല ജെറ്റിൻ്റെ വീഡിയോ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കാണാത്തവരൊന്ന് കാണുക. നിങ്ങൾ ഹൗ ടു മേക്ക് ഡവ് എന്ന് അടിച്ചു കൊടുത്താൽ എൻ്റെ പ്രാവിൻ്റെ വീഡിയോ വരും. ഹൗ ടു മേക്ക് ജെറ്റ് എന്ന് അടിച്ചു കൊടുത്താലും എൻ്റെ പ്രാവിൻ്റെ വീഡിയോ വരും. അല്ലാതെ രണ്ട് വീഡിയോ കൂടെ വരാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ സൂര്യൻസ് ക്രാഫ്റ്റ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. മിക്കവാറും അടിക്കുന്ന SURYA എന്നാണ് സൂര്യൻ അടിക്കുന്നത്. SOORY എന്ന് അടിച്ചാൽ അത് മാത്രമേ അത് വരത്തുള്ളൂ. അതാണ് എൻ്റെ പേരിൻ്റെ കറക്റ്റ് ലെറ്റർ. നേരത്തതുപോലെ തന്നെ അധികം ഉള്ളിലോട്ട് എടുക്കുക. നമ്മളിവിടെ ഒരു കുഞ്ഞു വെട്ടിട്ട് കൊടുത്തിട്ട് വേണം അപ്പുറത്തേക്ക്. പക്ഷേ ഇവിടെ മാത്രം മാർക്ക് ഇട്ടിട്ടുള്ളൂ. ഒക്കെ നമ്മളതിൻ്റെ തുമ്പ് നേരത്തെ പോലെ ചെറുതായിട്ട് വെട്ടി ചെയ്ത് കൊടുക്കാം. ഞാൻ കത്തിക്ക മാറ്റി വെക്കാം. ഓക്കെ, നേരത്തെ പോലെ തന്നെ പെൻസിൽ എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ 1, 2 നേരത്തെ പമ്പരം ചെയ്ത പോലെ ചെയ്യാം. ഓക്കെ, ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്കിത് പെൻസിൽ മാറ്റി വെച്ചിട്ട് നേരത്തെ പോലെ തന്നെ 1 റൗണ്ടും കൂടെ എടുക്കാം. നമ്മൾ അടുത്തത് നേരത്തത് മടക്കിയത് 2 ആണ്, നമുക്കിപ്പോൾ 1 ആണ് മടക്കേണ്ടത്. ഇനി അടുത്തത് 1 മടക്കി നിങ്ങളിങ്ങനെ കയ്യിലിങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ ഇതിങ്ങനെ പൊങ്ങിപ്പോവും. അടുത്ത 1 എടുത്ത് മടക്കുക. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് വെച്ച് ചെയ്യുക. നടുക്കത്തെ ഹോള് നിങ്ങൾ ശ്രദ്ധിക്കണം. ചെയ്യുമ്പോൾ ഇതിൻ്റെ നടുക്കത്തെ ഹോളിലോട്ട് ഉള്ളിലോട്ട് കയറ്റി ഇറക്കി വെച്ച് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കയ്യിലൊന്നും പറ്റാതെ ഇരിക്കുക. ഈ ഹോള് മൂടാതെയും ശ്രദ്ധിക്കുക. ഈ പമ്പരം എല്ലാത്തിൻ്റെയും ഇച്ചിരി സമയമൊക്കെ എടുത്ത് ചെയ്താൽ മതി. ഹോള് ഇങ്ങനെ എല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ വെക്കണം, അല്ലെങ്കിൽ പമ്പരത്തിനൊരു ഷേപ്പ് കാണത്തില്ല. ഒട്ടിച്ചിട്ട് അടുത്ത റൗണ്ട് എടുത്ത് നേരെ തിരിച്ച് ഇങ്ങനെ ഒട്ടിക്കാം. ഈ ഹോള് നിങ്ങൾ ശ്രദ്ധിക്കണം, ഹോളിൻ്റെ കാര്യം നിങ്ങൾ വിട്ടു പോരുത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ 2-ാമത്തെ പമ്പരവും 1-ാമത്തെ പമ്പരവും ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നത് ഇങ്ങോട്ട്. ഇത് ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നത് ഇങ്ങോട്ട്. ഇനി അത് കയറ്റി വെക്കാനുള്ള ഒരു സ്റ്റിക്കാണിത്. പിന്നെ അത് അല്പം കട്ടിയുള്ള ഒരു പേപ്പർ വശം. പിന്നെ ഞാൻ ഇവിടെ പഴശ്ശി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ചുറ്റിനും ഇവിടെ ഒക്കെ തേച്ചാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും അത് നല്ലപോലെ ഒട്ടിയിരിക്കത്തുള്ളൂ. നല്ലപോലെ ഇങ്ങനെ പുരട്ടി കൊടുക്കുക. ഇത് പുരട്ടിയിട്ട് സ്റ്റിക്കിൽ അല്പം മേള് ഇവിടെയൊക്കെ വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ചെറുതായിട്ട് ഇങ്ങനെ പ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുണ്ടാക്കിയ സ്റ്റിക്കിലേക്ക് ആ ക്ലോക്ക് വൈസിൽ കറങ്ങുന്ന ലീഫ് എടുത്ത് മെല്ലെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ഒരു പേപ്പർ, ഒരു കുഞ്ഞു കഷ്ണം പേപ്പർ ചുരുട്ടി ചുരുട്ടി ഒട്ടിച്ച് ഉണ്ടാക്കിയതാണിത്. ഇത് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങുന്ന ലീഫ് എടുത്ത് ഇട്ട് കയറ്റി വെക്കുക. എന്നിട്ട് പേപ്പർ ഇങ്ങനെ ഒരു കഷ്ണം വെട്ടിയെടുത്തിട്ടുണ്ട്. സാധാ പേപ്പറാണ്, ഒരു ചിരി കട്ടിയുള്ളതേ ഉള്ളൂ, ചാർട്ട് പേപ്പറാണ്. നമ്മൾ പശ എടുത്തിട്ട് അവിടെയും ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ തേച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫുള്ളി ഇങ്ങനെ കയറ്റി ഒട്ടിക്കരുത്, ഇച്ചിരി മുമ്പോട്ട് കയറ്റി ഒട്ടിക്കാവുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പമ്പരം എങ്ങനെ കറങ്ങുമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.